തുല്യശക്തികളുടെ പോരാട്ടം, കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, അങ്ങനെ പറയാൻ യാതൊരു ഇതുമില്ല. കാരണം രണ്ടവസരങ്ങൾ കിട്ടിയത് തൊലച്ചുകൊണ്ടാണ് ഈ ഒരു ഇത് നടത്തിയിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ആദ്യ പകുതിയിലേക്ക് പോവുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റിൻ്റെ പ്ലാൻ വളരെ വ്യക്തമായിരുന്നു. കൂടുതൽ കൗണ്ടർ അറ്റാക്കുകൾ നടത്തുക, വിങ്ങിലൂടെയുള്ള അറ്റാക്ക് മാക്സിമം ഡിഫെൻഡ് ചെയ്യുക. അതിലെടുത്തു പറയേണ്ടത് കമാറ എന്ന് പറയുന്ന താരം. ഡിഫെൻസിലും മിഡ്ഫീൽഡിലും അതുപോലെ തന്നെ അറ്റാക്കിലും നല്ല രീതിയിൽ പ്രഷർ ചെയ്തിട്ടുള്ള താരം തന്നെയാണ് നോർത്ത് ഈസ്റ്റിൻ്റെ കമാറ. എടുത്തു പറയേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരക്കാരൻ രാഹുലിന് പകരക്കാരനായി വന്നിട്ടുള്ള വിൻസി ബെറേറ്റോ. അത്യുജ്ജ്വലമായ പെർഫോമൻസ് ആണ് ഈ ഒരു താരത്തിൽ നിന്നുണ്ടായിരുന്നത്. വി പി സുഹേർ എന്ന് പറയുന്ന താരം വിങ്ങിലൂടെ അറ്റാക്ക് ചെയ്യുമ്പോൾ കബ്രിയും വിൻസി ബെറേറ്റോയും തമ്മിൽ നല്ലൊരു കോമ്പിനേഷനിൽ വി പി സുഹേറിനെ പൂട്ടിക്കെട്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിലെടുത്തു പറയേണ്ടത് ഡെഷോൺ ബ്രൗൺ എന്ന് പറയുന്ന താരത്തെ കൂട്ടാനായി മാർക്കോ ലെസ്കോവിക്കും അതുപോലെ തന്നെ അനസിപ്പോവിക്കും തമ്മിൽ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഇനി ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ച ഒരു അവസരം, ജസൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഡിഫൻഡേഴ്സിനെ ബീറ്റ് ചെയ്തുകൊണ്ട് തലയുടെ മുകളിലൂടെ ഒരു പാസ് നൽകുന്നു. ജോർഗയ്ക്ക് നല്ലൊരു അവസരമായിരുന്നു ലഭിച്ചത്. എന്നാൽ കമാറ എന്ന് പറയുന്ന താരം ഇദ്ദേഹം ഒരു പ്രഷർ ചെലുത്തുന്നു, അദ്ദേഹത്തിന് ഓഫ് ബാലൻസ് ആയിക്കൊണ്ട് പന്ത് വെളിയിലേക്ക് തട്ടി അകറ്റുന്നു. ഗോൾ കീപ്പറേയും ബീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു അവസരം നഷ്ടപ്പെടുത്തി കളയുന്നു. ഇനി നോർത്ത് ഈസ്റ്റിൻ്റെ ആയിരുന്നു കിട്ടുന്ന അവസരങ്ങളിൽ മാക്സിമം കോർണറുകളും അതുപോലെ തന്നെ സെറ്റ് പീസുകൾ ക്രിയേറ്റ് ചെയ്യാനും അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം കിട്ടുന്ന അവസരങ്ങളിൽ നല്ല രീതിയിൽ തന്നെ ഫ്രീക്കുകളെല്ലാം എടുത്തു, തലനാഴികൾ കൊണ്ടാണ് ബോൾ വലയിലേക്ക് എത്താണ്ടിരുന്നത്. ഇനി രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ സഹലിന് അതിയുജ്ജ്വലമായ ഒരു അവസരം. വിൻസി ബെറേറ്റോ തൻ്റെ ഒറ്റയാൾ പോരാട്ടം കൊണ്ട് ബോൾ കരസ്ഥമാക്കി മുന്നേറി പോകുന്നു. ഗോൾ കീപ്പറിനെയും ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാസ്സാണ് അദ്ദേഹം നൽകിയത്. എന്നാൽ ഓഫ് ദ റണ്ണിൽ ഉണ്ടായിരുന്ന സഹൽ പന്ത് വലയിലേക്ക് തട്ടി ഇടാൻ സാധിക്കുന്നില്ല, പുറത്തേക്ക് തട്ടി അകറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ ഒരു അവസരം പോയതോടങ്ങനെ രണ്ടവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ പകരക്കാരനായി വന്നിട്ടുള്ള അൽവേറോ വാസ്കിസ് നല്ല രീതിയിൽ തന്നെ ആഞ്ഞു പരിശ്രമിച്ച് നല്ല രീതിയിൽ തന്നെ ഗോളുകൾ സ്കോർ ചെയ്യാനും അതുപോലെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലെടുത്ത് പറയേണ്ടത് മിഡ്ഫീൽഡറായിട്ടുണ്ടായിരുന്ന അഡ്രിയാൻ ലൂണ ഈ ഒരു മത്സരത്തിൽ ഫോർവേഡാണ് കളിച്ചിരിക്കുന്നത്. അദ്ദേഹവും നല്ല രീതിയിൽ തന്നെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സബ്സ്റ്റിറ്റ്യൂഷനുകൾ നടത്തുന്നത് അത് തീർച്ചയായിട്ടും കുറച്ച് മുമ്പേ ആവായിരുന്നു എന്ന് ചെഞ്ചോ വിൽഷൻ അതുപോലെ തന്നെ മറ്റുള്ള താരങ്ങളെയെല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത് കുറച്ച് മുമ്പ് ആവായിരുന്നു. 86-87 മിനിറ്റുകളിൽ നടത്തിയത് കുറച്ച് മുമ്പ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ഇമ്പാക്റ്റ് തന്നെ ആ ഗെയിമിൽ ഉണ്ടാക്കാമായിരുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും അതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്നാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.